ഹലോ ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും റമസാൻ മുബാർക്ക്. അപ്പോൾ ഇന്ന് ഒരു എളുപ്പത്തിൽ ഒരു മുട്ട കൊണ്ട് ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇഫ്താറിനെല്ലാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഒരു 5 മുട്ട ഞാൻ പുഴുങ്ങ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു 1/2 കപ്പ് മൈദ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളം കൂട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ മുട്ടയുടെ വെള്ള യൂസ് ചെയ്യുക കേട്ടോ. മുട്ടയുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിതെടുക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഈ കുബൂസ് കൊണ്ട് ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഈ മുട്ട രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ആദ്യം പിന്നെ മൈദ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം മുട്ടയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഈ ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ മുട്ടയുടെ മഞ്ഞക്കരുവും മാറ്റിയിട്ട് അതിലേക്ക് മസാല കൂടി ചേർത്ത് അതിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പിന്നെ ഇത് എണ്ണയിലിട്ട് നന്നായി പൊരിച്ച് എടുക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് അല്ലാതെ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ മുട്ടയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഫ്താറിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.